സ്പെയിനിലെ അൽജസീറസിലെ രണ്ട് കത്തോലിക്ക ദേവാലയങ്ങൾക്കു നേരെ ജനുവരി 25 ആക്രമണമുണ്ടായി. ഇഗ്ലേഷ്യ മേയർ ഡി ലാ പാൽമ ദേവാലയത്തിലും സാൻ ഇസിഡ്രോ ദേവാലയവുമാണ് ആക്രമണത്തിന് വിധേയമായത്. വടിവാളുമായി ദേവാലയത്തിനകത്ത് പ്രവേശിച്ച അക്രമി ദേവാലയത്തിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഇഗ്ലേഷ്യ മേയർ ഡി ലാ പാൽമ ദേവാലയത്തിലെ ശുശ്രൂഷിയായ ഡീഗോ വലൻസിയെ കൊലപ്പെടുത്തുകയും സാൻ ഇസിഡ്രോ ദേവാലയത്തിലെ ഫാദർ ആന്റോണിയോ റോഡിഗസിന് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തു. കൂടാതെ നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായും അധികൃതർ വ്യക്തമാക്കി. ഇരു ദേവാലയങ്ങളും തമ്മിൽ 300 മീറ്റർ അകലം മാത്രമാണ് ഉള്ളത് എന്നതും ശ്രദ്ധേയം. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും അക്രമിയെ അറസ്റ്റ് ചെയ്തതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ അക്രമിയുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. തീവ്രവാദ ആക്രമണമാണ് എന്ന നിഗമനത്തിലാണ് പോലീസ്. ആക്രമണത്തിന്റെ ഉദ്ദേശമറിയാൻ കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് വ്യക്തമാക്കി. സ്പെയിനിലെ ഹൈക്കോടതിയും സംഭവത്തെ തീവ്രവാദ ആക്രമണമായാണ് വിലയിരുത്തുന്നതെന്ന് കോടതി വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തിൽ ഖേദം രേഖപ്പെടുത്തി സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസ് ട്വീറ്റ് ചെയ്തു. സ്പെയിനിലെ കത്തോലിക്ക മെത്രൻ സമിതിയും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ കരുണയും സമാധാനവും യാചിക്കുന്നതായും ആക്രമണത്തിന് ഇരയായവർ എത്രയും പെട്ടെന്ന് അതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തരാകട്ടെയെന്നും സമിതി പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗന ന്യൂസ്.